ഐ പി എൽ 2021 ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഐ പി എല്ലിന് മുമ്പ് മെഗാ ഓക്ഷൻ ഉണ്ടാവില്ല എന്നായിരുന്നു ഏവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ പി എൽ 2021 മുമ്പ് മെഗാ ഓക്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല 2020 ഐ പി എല്ലിൽ നടത്തിപ്പിൽ കൂടുതൽ തുക ചെലവായതിനാലും സ്പോൺസർഷിപ്പിൽ ലഭിച്ചുകൊണ്ടിരുന്ന തുകയിൽ കുറവ് വന്നതിനാലും ഈ നഷ്ടം നികത്താൻ പുതിയൊരു ഐ പി എൽ ടീം കൂടി 2021 നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചാൽ മെഗാ ഓക്ഷൻ ഉറപ്പാണ്. ശേഷം ഓരോ ടീമിന്റെയും ഭാവിയെക്കുറിച്ചും ചർച്ചകളുണ്ടായി. ഏതൊക്കെ താരങ്ങളെ ടീമുകൾ നിലനിർത്തും, ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്ന നിലയിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളുണ്ടായത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചായിരുന്നു. താരബാഹുല്യം ഏറെയുള്ള ടീമിൽ ആരെ ഒഴിവാക്കും എന്ന നിലയിൽ. അതേസമയം ചെന്നൈയുടെ അവസ്ഥ നേരെ വിപരീതമാണ്. അടിമുടി ഒരു മാറ്റമായിരിക്കും ചെന്നൈ ഉദ്ദേശിക്കുക. 2018 കൂടുതൽ വെറ്ററൻ താരങ്ങളെ ടീമിലെത്തിച്ചത് ആ സീസണിൽ വിജയമായിരുന്നെങ്കിലും 2020 അത് തിരിച്ചടിച്ചു. താരങ്ങളുടെ പ്രായവും ശാരീരിക ക്ഷമതയും എല്ലാം വില്ലനായി. അതുകൊണ്ട് തന്നെ കുറച്ച് താരങ്ങളെ മാത്രം നിലനിർത്തി അടിമുടി മാറിയ ഒരു ചെന്നൈയെ അടുത്ത വർഷം പ്രതീക്ഷിക്കാം. ധോണി തന്നെയായിരിക്കും അടുത്ത വർഷവും ടീമിന്റെ നായകൻ എന്ന് ചെന്നൈ സിഇഒ കാശി വിശ്വനാഥൻ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞത് മെഗാലേലം ഉണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുന്നതിന് മുമ്പായിരുന്നു. അടുത്ത വർഷം ധോണിക്ക് പ്രായം 40. മെഗാ ഓപ്ഷൻ ഉണ്ടായാൽ 40 വയസ്സുള്ള ഒരു താരത്തെ സ്വാഭാവികമായും ടീമുകൾ നിലനിർത്താൻ സാധ്യതയില്ല. കാരണം അടുത്ത 3 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ടീമിനെയായിരിക്കും തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ വെറ്ററൻ താരങ്ങളെ നിലനിർത്താൻ ടീമുകൾ ശ്രമിക്കാറില്ല. 2018 ഓപ്ഷനിൽ 38-കാരനായ ഗെയിലിനെ RCB ഒഴിവാക്കാനും കാരണം അതായിരുന്നു. എന്നാൽ മറ്റുള്ള താരങ്ങളെ പോലെയല്ല ധോണി. കഴിഞ്ഞ സീസണിൽ പരാജയപ്പെട്ടെങ്കിലും ധോണി എന്ന ബ്രാൻഡിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. ധോണി ഇല്ലാത്ത ചെന്നൈയെക്കുറിച്ചും ധോണി മറ്റേതെങ്കിലും ടീമിൽ കളിക്കുന്നതിനെക്കുറിച്ചും ആരാധകർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ ആകാശ് ചോപ്ര അടക്കമുള്ള ക്രിക്കറ്റ് നിരീക്ഷകർ ധോണിയെ ചെന്നൈ റിലീസ് ചെയ്ത് ലേലത്തിൽ RTM ഉപയോഗിച്ച് സ്വന്തമാക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. കാരണം സാം കർണയും ജഡേജയും നിലനിർത്തുന്ന പോലെയല്ല ധോണിയെ നിലനിർത്തുന്നത്. ആകാശ് ചോപ്ര തന്നെ അതിന്റെ കാരണവും വിശദീകരിക്കുന്നു. ധോണിയെ നിലനിർത്തിയാൽ ചെന്നൈ ധോണിക്കായി 15 കോടി രൂപ അടുത്ത 3 വർഷവും മുടക്കേണ്ടി വരും. എന്നാൽ 15 കോടി മുടക്കി നിലനിർത്തുന്ന ധോണി 3 സീസണിൽ കളിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ സാഹചര്യത്തിൽ ധോണിയെ ലേലത്തിൽ വെക്കുകയും റൈറ്റ് ടു മാച്ച് കാർഡ് വഴി ധോണിയെ വീണ്ടും ചെന്നൈ ടീമിലെത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ചെന്നൈ ടീമിന് കൂടുതൽ പണം ലാഭിക്കാമെന്നും അടുത്ത താരലേലത്തിൽ മികവുള്ള കൂടുതൽ താരങ്ങളെ ടീമിലെത്തിക്കാമെന്നും ചോപ്ര പറയുന്നു. മെഗാ താരലേലത്തിൽ 3 വർഷമെങ്കിലും ടീമിൽ തുടരുമെന്ന് ഉറപ്പുള്ള താരങ്ങളെ മാത്രമേ വൻതുക നൽകി ടീമുകൾ നിലനിർത്താൻ തയ്യാറാവൂ. ധോണിയെ നിലനിർത്തിയാൽ അതിനുശേഷം വരുന്ന ലേലത്തിൽ 15 കോടിയുടെ കുറവ് ചെന്നൈ നേരിടും. ഈ സാഹചര്യം ഒഴിവാക്കാൻ ധോണിയെ ലേലത്തിൽ വെച്ച് റൈറ്റ് ടു മാച്ച് കാർഡിലൂടെ കുറഞ്ഞ തുകയ്ക്ക് തിരിച്ചു പിടിക്കണമെന്നാണ് ചോപ്ര പറയുന്നത്. ഇതുവഴി 2022 താരലേലത്തിൽ കൂടുതൽ തുക കൈവശം വരുമെന്നും ഇതുവഴി കൂടുതൽ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്താനാകുമെന്നും ചോപ്ര പറഞ്ഞു. ചോപ്ര പറഞ്ഞതിൽ കുറച്ചൊക്കെ വസ്തുതയുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ധോണിക്ക് അമിത വില ലേലത്തിൽ ലഭിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തുകയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചേക്കും. പക്ഷേ ധോണിയുടെ കാര്യത്തിൽ ചെന്നൈ റിസ്ക് എടുക്കുമോ? അതിനും സാധ്യത കുറവാണ്. കാരണം ധോണി എന്ന കളിക്കാരനിലും ഉപരി ധോണി എന്ന ബ്രാൻഡിന് വിലയുണ്ട്. മറ്റേതെങ്കിലും ടീം രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളതുകൊണ്ട് തന്നെ ധോണിയുടെ കാര്യത്തിൽ ആകാശ് ചോപ്ര അടക്കം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചെന്നൈ പരിഗണിക്കാൻ സാധ്യത കുറവാണ്.